ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനവും ചർച്ച ചെയ്യപ്പെടും. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒറ്റ സീറ്റ് ലഭിച്ചപ്പോൾ UDF നേടിയത് 19 സീറ്റുകളാണ്. BJPക്കാകട്ടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു. 2019 നിന്നും 2024 എത്തുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് പ്രത്യേകതകളും ഏറെയാണ്. അതിൽ പ്രധാനം, നാളെ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കും എന്ന അവകാശവാദം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നതാണ്. കേരളത്തിൽ നിന്നും കഴിഞ്ഞ തവണ ലഭിച്ച 19 സീറ്റുകൾ ഇത്തവണയും തൂത്തുവാരിക്കളയുമെന്ന അഹങ്കാരവും നിലവിൽ UDFനില്ല. കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയും മുസ്ലിം ലീഗ് സമസ്ത തർക്കവും കേരള കോൺഗ്രസ് മുന്നണിയിൽ ഇല്ലാത്തതും എല്ലാം UDF നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. സംസ്ഥാന സർക്കാരിനെതിരായി ഫലപ്രദമായ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാനും ഇതുവരെ കോൺഗ്രസിനും ലീഗിനും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത സംഭവവും വന്യജീവികളുടെ ആക്രമണങ്ങളുമാണ് സർക്കാരിനെതിരെ പ്രധാന പ്രക്ഷോഭമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കോതമംഗലത്ത് ആന ആക്രമിച്ച സംഭവത്തിൽ സർക്കാർ വീട്ടമ്മയെ ആക്രമിച്ചതുപോലെയാണ് കോൺഗ്രസ് വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. തുടർന്നുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി കോൺഗ്രസ് MLA DCC പ്രസിഡന്റ് അടക്കമുള്ളവരും അറസ്റ്റ് ചെയ്യപ്പെടുകയുമുണ്ടായി. ഈ അറസ്റ്റും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ എന്നതിലുപരി ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രക്ഷോഭമായി അതൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ ശവശരീരം വെച്ച് രാഷ്ട്രീയം കളിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് അവരുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞതാണ് കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുന്നത്. ഇതിനു പിന്നാലെ 5 March അതിരപ്പള്ളിയിലെ വിരിപ്പാറയിൽ ഒരു ആദിവാസി സ്ത്രീയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരണപ്പെട്ടതും അതേ ദിവസം തന്നെയാണ്. ഇതെല്ലാം തന്നെ സർക്കാരിന്റെ കഴിവുകേടാണെന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതിലവർ വിജയിച്ചോ എന്നത് തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആരോപണം ഇതിൽ പ്രധാനമാണ്. ഇതിനുശേഷമാണ് വയനാട്ടിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും വന്യജീവി ആക്രമണങ്ങളും പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുന്നത്. പ്രതിഷേധക്കാർക്കും പ്രതിപക്ഷ സംഘടനാ നേതാക്കൾക്കുമെതിരായ പോലീസ് നടപടിയും സംസ്ഥാന തലത്തിലാണ് കോൺഗ്രസും BJPയും ലീഗുമെല്ലാം ആയുധമാക്കിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ UDFന്റെ ആത്മവിശ്വാസം 20-ൽ 20 സീറ്റും ലഭിക്കുമെന്നതാണ്. BJP അവകാശപ്പെടുന്നത് 2 സീറ്റുകളാണ്. ഇടതുപക്ഷമാകട്ടെ എത്ര സീറ്റെന്നത് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഇടതു നേതാക്കളുടെ ഈ പ്രതികരണത്തിൽ തന്നെ അവരുടെ ആത്മവിശ്വാസവും വ്യക്തമാണ്. 2019 ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷത്തിന് ഇത്തവണ 2 സീറ്റിൽ വിജയിച്ചാൽ പോലും അത് നേട്ടമാണ്. കാരണം ഒരു സീറ്റ് മാത്രം ലോക്സഭയിൽ ഉണ്ടായിരിക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളാണ് ഇടതുപക്ഷം തൂത്തുവാരിയിരുന്നത്. UDFന് ലഭിച്ച 41 സീറ്റുകളിൽ തൃപ്പൂണിത്തുറ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാനും വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണുള്ളത് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലവിലെ ഒരു സീറ്റ് മാത്രം ലഭിച്ചാൽ പോലും ഇടതുപക്ഷത്തിന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു ആത്മവിശ്വാസക്കുറവും ഉണ്ടാവുകയില്ല. എന്നാൽ UDFന്റെയും BJPയുടെയും അവസ്ഥ അതല്ല. കഴിഞ്ഞ തവണ നേടിയ 19 ലോക്സഭാ സീറ്റിൽ എത്രയെണ്ണം കുറഞ്ഞാലും അവരുടെ ഉള്ള ആത്മവിശ്വാസമാണ് നഷ്ടമാകുക. 10 കുറവാണെങ്കിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുന്നണി വിട്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരമൊരു അവസ്ഥയിൽ കോൺഗ്രസിലും വലിയ പിളർപ്പിന് സാധ്യതയുണ്ട്. ഒരു സീറ്റിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJPയുടെ സ്ഥിതിയും ഏതാണ്ട് ഇതിന് സമാനമായിരിക്കും. കേരളം എന്ന സ്വപ്നം BJP ദേശീയ നേതൃത്വത്തിനും ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് കൂടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഉത്തരം നൽകുക. ഇത്രയും വിവാദങ്ങളും എതിർപ്പും ഉണ്ടായിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേട്ടമുണ്ടാക്കിയാൽ പിന്നെ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഒരു ഭരണമാറ്റം സാധ്യമാകുകയില്ല. ശക്തമായ സംഘടനാ അടിത്തറയും നവകേരള സദസ്സിന്റെ വൻ വിജയവും ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന പ്രധാന ഘടകമാണ്. ഏത് വിവാദങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള കരുത്താണിത്. സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റിയതിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ പങ്കുള്ളതിനാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണയാണ് ഇടതുപക്ഷത്തിനുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി UDFനെ പിന്തുണച്ചിരുന്ന മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിൽ പോലും വലിയ സ്വീകാര്യതയാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്നത്. BJPക്കൊപ്പം BDJSഉം വെള്ളാപ്പള്ളിമാരും ഉണ്ടായിട്ടും NSS നേതൃത്വം ഇടതിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ട് പോലും ഇടതുപക്ഷത്തിന്റെ ഹൈന്ദവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കേരളത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ ഹൈന്ദവ പിന്തുണയുള്ള പാർട്ടി CPM ആണ്.
CPMന്റെ ഈ കരുത്താണ് BJPയെ പ്രതിരോധിച്ചു നിർത്തുന്നത്. ഈ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ അടിത്തറ തകർക്കുന്ന നീക്കമാണിത്. രാജ്യം നാളെ രാഹുൽ ഗാന്ധി ഭരിക്കുമെന്ന പ്രതീക്ഷയൊന്നും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലില്ല. അത്തരമൊരു വാദം കോമഡിയായി മാറുമെന്നതിനാൽ കോൺഗ്രസ് പോലും അത്തരമൊരു അവകാശവാദം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. ആരൊക്കെ നിഷേധിച്ചാലും കേന്ദ്രത്തിൽ മൂന്നാമതും മോദി തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും BJPയിൽ ചേക്കേറുന്നതും അവർക്ക് അക്കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചയച്ചതും കോൺഗ്രസ് MLAമാരാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെ മോദി സർക്കാർ വീണ്ടും വരുമെന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും നിസ്സാരമായി കാണേണ്ട കാര്യമില്ല. അത്തരമൊരു വിജയവഴിയിലേക്ക് BJPയെയും മോദിയെയും നയിക്കുന്നതിൽ വലിയ പങ്കാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. മിന്നൽ വേഗത്തിലാണ് ഖദർ ഇപ്പോൾ കാവി അണിയുന്നത്. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തെ ചതിക്കുന്ന ഏർപ്പാട് തന്നെയാണിത്. ഇവിടെയാണ് തമിഴ്നാട്ടിലെ DMK സഖ്യവും കേരളത്തിലെ ഇടതുപക്ഷവും വ്യത്യസ്തമാകുന്നത്. നാളെ ഇന്ത്യ ഭരിക്കും എന്ന ഒരു അവകാശവാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നില്ല. അവർ വോട്ട് ചോദിക്കുന്നത് സ്വന്തം മണ്ണിലെ സുരക്ഷിതത്വം ഉറപ്പു നൽകിയാണ്. മോദി സർക്കാർ എന്തൊക്കെ കരിനിയമങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നും തമിഴ്നാട്ടിലും കേരളത്തിലും നടപ്പാക്കില്ലെന്ന ഉറപ്പാണത്. ഇത്തരമൊരു ഉറപ്പ് കോൺഗ്രസ് ഭരണം നടത്തുന്ന 3 സംസ്ഥാനങ്ങളിൽ പോലും നൽകാൻ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തനിക്ക് വല്യേട്ടനെ പോലെയാണ് നരേന്ദ്രമോദി എന്നാണ് കോൺഗ്രസ് നേതാവായ തെലങ്കാന മുഖ്യമന്ത്രി പറയുന്നത്. ഗുജറാത്തിനെ മാതൃകയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. പ്രതിപക്ഷ പാർട്ടികളെ ഞെട്ടിച്ച പ്രതികരണമാണിത്. ഖദറിനുള്ളിലെ കാവ്യ മനസ്സാണ് ഇതോടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയകളിലും ശക്തമാണ്. കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ ആ കൈപ്പത്തിയിൽ കിടന്ന് താമരയാണ് വിരിയാൻ പോകുന്നത്. എന്നാൽ അരിവാളിന്റെ അവസ്ഥ അതല്ല. താമര ഇതളുകൾ കൊയ്യുന്ന മൂർച്ചയുള്ള ആയുധമാണിത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ വോട്ട് തേടുന്നത്. UDFനെ ശരിക്കും വെട്ടിലാക്കുന്ന പ്രചരണ തന്ത്രം തന്നെയാണിത്. അതെന്തായാലും പറയാതെ വയ്യ.